നമസ്കാരം. പാലക്കാട് കൽപ്പാത്തീര ദോസരത്തിലെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കൽപ്പാത്തി പാലക്കാടിന് എപ്രകാരമാണോ പാലക്കാട് ജനങ്ങൾക്ക് അതുപോലെ തന്നെയാണ് കൃഷ്ണകുമാരനെയും. ഇത് ഈ ശ്രീധരന്റെ വാക്കുകളാണ്. കൽപ്പാത്തി സംഗീത ഉത്സവത്തിന് സ്ഥിരം വേദി ആവശ്യമാണെന്നും അത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്നും NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഈ ആവശ്യം കേന്ദ്ര സാംസ്കാരിക വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പാലക്കാട് നഗരസഭാ പദ്ധതി തയ്യാറാക്കി നൽകിയാൽ കാലതാമസമില്ലാതെ സ്ഥിരം വേദി സജ്ജമാക്കാൻ കഴിയും. പാലക്കാട് നിന്ന് നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രഥമ പരിഗണനയിൽ ഇക്കാര്യം ഉണ്ടാകുമെന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ് സി കൃഷ്ണകുമാർ. കൽപ്പാത്തി രഥോത്സവ കൊടിയേറ്റ ചടങ്ങുകൾ സംബന്ധിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. കാശിയിലെ പാതി കൽപ്പാത്തി എന്നാണ് പാലക്കാട് കൽപ്പാത്തി ഉത്സവത്തിനെ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം കാശിക്കുണ്ടായ മാറ്റം ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. നമാമി ഗംഗാ പദ്ധതി പോലെ കൽപ്പാത്തി പുഴയെ വീണ്ടെടുക്കാനും കൽപ്പാത്തിയുടെ പാരമ്പര്യവും മൂല്യവും സംരക്ഷിച്ചുകൊണ്ട് പൈതൃക ഗ്രാമം പദ്ധതികൾ വിപുലീകരിക്കുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. കാർഷിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിവരിച്ചും മാത്തൂർ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ നടന്നു. നെല്ല് സംഭരിക്കാത്തതിനെ തുടർന്ന് വിളവെടുത്ത് നെല്ല് നശിച്ചുപോയ കാര്യം പറഞ്ഞാണ് സ്വീകരണ യോഗങ്ങളിൽ ശ്രീ കൃഷ്ണകുമാർ ആദ്യം തന്നെ പ്രസംഗം തുടങ്ങിയത്. കടം വാങ്ങി കൃഷി ചെയ്ത കർഷകർ ഇപ്പോൾ ദുരിതത്തിലാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടും നെല്ല് സംഭരിച്ച വില കർഷകർക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് കടക്കെണിയിലായ കർഷകർ ആത്മഹത്യ വരെ ചെയ്യേണ്ടി വന്നു. കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ ഇടപെടുന്നതേയില്ല. കേന്ദ്ര സർക്കാർ സംഭരണ വില 2014 മുതൽ കൂട്ടുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ വില കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായി സംഭരിക്കാത്തതിനാൽ അന്യസംസ്ഥാന മില്ലോബികൾ കുറഞ്ഞ വിലയ്ക്ക് നെല്ലെടുക്കാൻ നീക്കം നടത്തുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നേയില്ല, കണ്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ നടിക്കുന്നു. മോദി സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധിയാണ് ആകെ കർഷകർക്ക് ആശ്വാസമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. മണ്ഡലത്തിൽ കാണാത്ത ആളായിരുന്നു മുൻ MLA. സ്വന്തം പാർട്ടിക്കാർ തന്നെ MLAയെ കാണുന്നില്ല എന്ന് പരാതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ജനങ്ങൾ വഞ്ചിച്ച് പാർലമെന്റിലേക്ക് പോയ MLAയുടെ നോമിനിയെ ചുമക്കേണ്ട ബാധ്യത പാലക്കാട്ടുകാർക്ക് ഇല്ലെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. എന്തായാലും പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സി കൃഷ്ണകുമാറിന്റെ പ്രചാരണം വലിയ തോതിൽ ശക്തി പ്രാപിക്കുന്നു എന്നതിൻ്റെ ഒരു രീതിയാണ് പാലക്കാട് മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. UDFഉം ഇടതുപക്ഷവും ഇപ്പോൾ കളത്തിലില്ല. BJP എല്ലായിടത്തും മൂടി നടന്നുകൊണ്ട് കൃത്യമായ പ്രചാരണ തന്ത്രങ്ങളുമായാണ് BJP മുന്നേറുന്നത്. കർഷകരെ ഒപ്പം ചേർത്ത് നിർത്തിയും ക്രിസ്ത്യൻ സഭകളെ ഒപ്പം ചേർത്ത് നിർത്തിയും മുസ്ലിമുകളെ ഒപ്പം ചേർത്ത് നിർത്തിയും എല്ലാ മതവിഭാഗക്കാരെയും ഒപ്പം ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും BJP ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് BJPക്ക് വലിയ ബാലികേറ മല എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. തൃശ്ശൂർ പോലെ തന്നെ അനായാസം പാലക്കാട് ശ്രീ കൃഷ്ണകുമാറിന് വിജയിച്ച് കയറാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.